കൺട്രോൾ ചെയ്യാൻ പറ്റിയാലേ ലോകം കീഴടക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ്. സിദ്ദീഖും അസ്ലമാണ്. വെൽക്കം ടു അവർ ചാനൽ 84 വാൻഡേഴ്സ്. ഇന്ന് ഞങ്ങളുള്ളത് മുതുവല്ലൂരാണ്, കൊണ്ടോട്ടിക്കടുത്ത മുതുവല്ലൂര്. അവിടെ കാളപ്പൂട്ടിൻ്റെ ട്രയൽ നടക്കുന്നുണ്ട്. കണ്ടോ, ഒരു കാലത്ത് പല ആൾക്കാരുടെ ആവേശമായിരുന്ന ഒരു കാളപ്പൂട്ടാണിത്. ഇപ്പോൾ ഇത് വളരെ കുറവാണ്. ഇന്നിപ്പം കാളപ്പൂട്ട് കണ്ടങ്ങളും കുറഞ്ഞു വരികയാണ്. ഇതൊരു എന്താണ് നമ്മളെ പോലുള്ള യുവാക്കൾക്ക് പുതിയൊരു അനുഭവമാണിത്. ഞങ്ങളെല്ലാരും ഇങ്ങനെ രണ്ടു മൂന്ന് തലമുറയുള്ളൂ ഇപ്പൊ പറഞ്ഞോളി മറ്റുള്ളവർക്കാരും വിഷമം കരുതുന്നുണ്ട്. ഒരുപാട് കാലം മുന്നേ ഇവരൊക്കെ വാപ്പല്യാപ്പാരും ചൊക്കിളി നെയ്തീൻ ചൊക്കിളി മമ്മൂസ്സരാജി ചൊക്കിളി ചേക്കോജി ഇങ്ങനെ ആ പാരം. മറ്റത് വളപ്പൻ അബ്ദുറഹ്മാജിന്റെ മക്കളാണ് മോന് ഇച്ചാവ. പിന്നെ ഞങ്ങള് അങ്ങനെ ഞങ്ങളെ കുടുംബം തന്നെ കൊക്കാടൻ കുടുംബം. എന്താണെങ്കിലും ഇപ്രായം ഒരു 60 കൊല്ലത്തെ ഒരു പാരമ്പര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. പിന്നെ പഴയ കാലത്ത് ഏറ്റവും നല്ല മൂലളർക്കുന്ന ആളുകളാണ് ഒന്ന് ചുക്കിളി, അതുപോലെ തന്നെ വളപ്പമാർ. പുതിയ കന്നുകൊണ്ട് രംഗത്ത് ചാടിക്കും. നമ്മളൊക്കെ അതിൻ്റെ വെച്ചാൽ പിന്നെ രംഗത്ത് ചാടിച്ചിട്ട് വരുന്നത്. അപ്പൊ ഇതൊരു പാരമ്പര്യമായിട്ട് നടന്നു വന്നൊരു സംഗതിയാണ്. ഇതൊരു സൗഹാർദ്ദം. അപ്പൊ ഒരു പൂട്ടിന് വരല്ല അന്ന് ആ പൂട്ടിന്റെ വരണപ്പോ തറവാടിത്തം അങ്ങനെ തന്നെ വരട്ടെ. ആ തറവാടിത്തത്തിന്റെ ഭാഗമായിട്ടല്ല, അതിലൊന്നും സംശയമില്ല. അപ്പൊ ഈ കൂട്ടായ്മ ഇങ്ങനെ ഒരു 4-5 കൂട്ടർ ഇന്ന് കാളൂട്ടിലുള്ളു. പഴയ ആള് ഒരു 60-65 ആ കപ്പൂരിക്കാരാണ് ഏറ്റവും ടോപ്പ്. അല്ലെങ്കിൽ കപ്പൂരിക്കാരൻ്റെ അഭിപ്രായം ഒരു 60-70 മുകളിൽ പോയിട്ടുണ്ടാവും. ഇനി കാളപ്പൂട്ട് പറയുമ്പോ ഒരു കാളിയും ഒരു മൂലിയാണ്. ഒരു കാളിയും വലത്തെ ഭാഗം കാള വരി ഉടക്കാത്ത ഇടത്തെ ഭാഗം വരി ഉടച്ച് അങ്ങനെ അല്ല രണ്ടു ആദ്യം രണ്ട് മൂലകൾ വരുമ്പോ അതിന് മരത്തൊളി എന്ന് പറയും. പക്ഷെ ആ മരത്തൊളി നിന്ന് കാളവുട്ടിൽക്ക് വന്നിട്ടുണ്ട് അതിന് വലിയ ക്ഷീണം വന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപാകത. കാള അത് രണ്ട് ഗോൽമല കൂട്ട അതായത് മരത്തൊളിയായി മാറിയിരിക്കണ കാളപൂട്ട് പകുതി. പഴയ കാലത്ത് കാളപൂട്ട് ലേശം വീക്കുള്ള കന്ന് മരത്തൊളി അതൊരു സെക്ഷൻ മാറ്റണം. പ്രവർത്തിക്കാര് കമ്മിയായപ്പോ ആ മരത്തൊളിന്റെ പ്രവർത്തിക്കാർ കാളപൂട്ട് വന്നിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുപോവാ. ഒരുവിടില്ല സംഗതി ഇപ്പൊ നടക്കൂല്ല. അത് ചെറിയ കണ്ടത്തില് 12-9 കോടിയുണ്ട്. ശരി 13 ഈ കണ്ടത്തിലൊക്കെ 13 ഓടും. കപ്പടിച്ച അതെ അതില് അത് ഓരോ കണ്ടത്തിലും അതിപ്പോ ഫുട്ബോളിനോട് പറഞ്ഞ മാതിരിയാണ്. ബോയ്സും കളിച്ച ചില നിറയിലേക്കും എന്ന മാതിരിയാണെങ്കിലും ചില ഇന്ന് 1st സ്ഥാനം കിട്ടിയ കന്നിനാവൂല, നാളെ 1st സ്ഥാനം കിട്ടാം. ഗഫൂർക്കാണ്, ഗഫൂർക്ക കാവനൂര് സംസാരിച്ചത്. ഓക്കെ നീളത്തിലുള്ള മത്സരം കർണാടകത്തിന്റെ കമ്പളെ എന്ന് പറയും. അത് മോത്താണ് കമ്പളമേട് മൂരിക്കന്നു. പിന്നെ മൂരിക്കന്നുണ്ട് ഇപ്പോ പിന്നെ ഇവിടെ കൊല്ലം തൊടുപുഴ ഭാഗത്ത്. അത് നീളത്തിലാണ്.
പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലൊരു കൊല്ലത്തിലൊരു ബോളിന്റെ പുറത്തേക്കായ ഫൗള് ഇതിൽ കൂടെ തന്നെ അതേമാതിരി ആ കൂട്ടണ ടൈമിൽ ആദ്യം വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാലോ പഴയ കാലത്ത് കാണികളെ ജനകീയ വിദ്യ ഇതിങ്ങനെ ഇതെന്ന് പറയുന്നത് ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമായി ടൈം അടിക്ക ഫൗളില്ല ട്രാക്ക് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടത്തിൽ കുറച്ച് പാരമ്പര്യ ഏകാത്ത കാളോട്ട് എന്ന് പറഞ്ഞാൽ ആ തുടക്കത്തിൽ ആ മൂല വരെ അഞ്ചാളുണ്ടാവും കണ്ടത്തിൽ അതെ കൂട്ടിക്കാരനടക്കം ആ മൂല കഴിഞ്ഞാൽ പിന്നെ നാലാളെ കണ്ടത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ പിന്നെ മുറി ചേർത്തിന്റെ ശേഷം മുറി ചേരാത്ത കൂട്ടിയതിന്റെ ശേഷം കേരള മൊത്തത്തില് അസോസിയേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കമ്മിറ്റി ഉണ്ടാക്കി 2017 മുതൽ കമ്മിറ്റി ഉണ്ടാക്കി അതായത് കേരള കാർഷിക വിനോദ മത സൗഹാർദ്ദ സംഘം ഇതാണ് അതിന്റെ ചുരുക്കം പേരാണ് അതിന്റെ ഇപ്പൊ കമ്മിറ്റി ആയിട്ട് ഇപ്പൊ ഒരു 5 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് വന്നതിന്റെ ശേഷം 5 കൊല്ലം തുടർച്ചയായിട്ട് സെക്രട്ടറി ആണ് തന്നെയാണ് പ്രസിഡന്റ് കെ വി ഉണ്ടായിരുന്നു മരിച്ചു അതിന്റെ മുന്നപ്പനായിരുന്നു സെക്രട്ടറി ഓക്കെ പിന്നെ തുടർച്ചയായിട്ട് ഇപ്പൊ 5 കൊല്ലമായിട്ട് ഞാൻ തന്നെ എന്തായാലും മാറ്റം വന്നിട്ടുള്ളത് പിന്നെ പ്രസിഡന്റ് കെ വി ആയിരുന്നു അയാൾ മരിച്ചു അതിന്റെ ശേഷം കെല്ല വന്നു സിറ്റി മുമ്പ് കെല്ല വന്നിട്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പില് ഈ കെ വി അക്കന്റെ മകൻ കെ വി സെക്യൂർ അയാൾ പ്രസിഡന്റ് സെക്രട്ടറിയാണ് പിന്നെ ഇവരൊക്കെ അതിന്റെ കാളപ്പൂട്ടിന്റെ എൻഡിങ് എൻഡിങ് കണ്ടത് പിന്നെ ഇതിന്റെ പാരമ്പര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് കേസിന് ഹൈക്കോടതിയിൽ വീരാനായിരുന്നു ഹാജരായിരുന്നു കേസ് അതായത് ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ഒരു ഇതുണ്ടായിരുന്നു അതിന് നമ്മൾ ഒബ്ജക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ട് നടത്തി പോകുന്ന കാർഷിക അതിന് പരമ്പരാഗതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് മിഠായിത്തെരുവ് പോയിട്ട് തിരഞ്ഞിട്ടാണ് കിട്ടിയത് 1868 നിലമ്പൂർ കോവിലകം അന്നത്തെ പഴയ രാജകുടുംബം അവരെ കാലത്താണ് ഇത് പുനല് വരുന്നത് അന്ന് ഇതിൻ്റെ പ്രവൃത്തിക്കാര് പറയ സമുദായക്കാരാണ് പിന്നെ ആ സമുദായം തന്നെയല്ല പിന്നെയാണ് ഇത് നമ്മളെ ഒരു ജന്മിത്ത തറവാടിത്തത്തിക്കൊക്കെ കടന്നു വന്നത് പറയണേനും മറ്റാരും ഇതാക്കണ്ടിട്ടോ ഇത് ജന്മിത്ത തറവാടിത്തത്തിൽ കടന്നു വന്നൊരു ഘട്ടമുണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ ആ ആധിപത്യം ഇപ്പോഴും നിലക്കണുണ്ട് അതുകൊണ്ട് തന്നെയാണ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം പിന്നെ ഇത് സൗഹാർദ്ദമാണ് ജാതി മതം ഒരേ പാത്രത്തിൽ നിന്ന് എല്ലാവരും ഒന്നിച്ച് തിന്ന് അങ്ങനത്തെ ഒരു സ്പോർട്സ് വേറെ ഉണ്ടാവില്ല ദൈവം വെല്ലുവിളിക്ക ഈ ഒരു സൗഹാർദ്ദത്തിന് ഈ കൂട്ടായ്മ അത് ഒരു 3 വീട് പ്രളയത്തിൽ ഇപ്പൊ കൊടുത്തു താക്കോല് കൊടുത്തു സംസ്ഥാന കമ്മിറ്റി ഇപ്പോ ദുരിതാശ്വാസ രീതിയിൽക്ക് ഇപ്പൊ 1 ലക്ഷം ഇപ്പൊ കൊടുത്തു ഒരു ടീ സെറ്റുള്ളൂ ദുരിതാശ്വാസ രീതിക്ക് കോവിഡിന് വൈൽഡ് ആക്ട് പ്രകാരം ഇപ്പൊ ഓക്കെ ഇനിയിപ്പൊ നമുക്ക് ഇവിടുന്ന് പ്രസിഡന്റ് ഒപ്പിടണം ഇന്ത്യൻ പ്രസിഡന്റ് ലീഗലായിട്ട് ഇനിയിപ്പോ അയാൾ ഒപ്പിട്ടിട്ട് അടിയിൽ നിന്നൊക്കെ പോയി നിയമസഭയൊക്കെ എല്ലാരും ഒരു കൂടിയിട്ട് പാസ്സാക്കി ഗവർണർ ഒപ്പുവെച്ചു ഇനി പ്രസിഡന്റിന്റെ അടുത്താണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാം അടിയിൽ നിന്ന് മാപ്പിട്ട് പോയി തിരിച്ചിട്ട് ആ എന്റെ നിന്ന് കീപ്പോട്ട് വരണം എന്നിട്ട് പിന്നെ കടലാസ് നമ്മളെ കഴിക്കും ഇത് കന്നിനങ്ങളിപ്പോ എത്ര ടൈമും എത്ര വയസ്സ് മുതൽ ട്രെയിൻ ചെയ്യും ഇത് 2 പല്ല് ആണ് അതിന്റെ കണക്ക് 2 പല്ലാണ് 2 വയസ്സാണ് അതെല്ലാം തന്നെ പ്രാക്ടീസും നിങ്ങൾ ആഴ്ചയിൽ പൊട്ടിക്കുക അല്ല 15 ദിവസം 15 ദിവസം കൂടുമ്പോൾ റെസ്റ്റ് പിന്നെ ഇപ്പം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ ആനുവൽ വെൽഫെയർ ബോർഡിൻ്റെ ആളുകളൊന്നും ഇതിന് പറയേണ്ട കാര്യമില്ല കാരണം
ഒരു കന്ന് ഒരു 14 സെക്കൻഡിനാണെങ്കിൽ 5 റൗണ്ടേ പൂട്ടുന്നുള്ളൂ. അപ്പൊ 14 5 60 54 20 ഒരു മിനിറ്റും 10 സെക്കൻഡ് ആകത്തിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ സുലഭമായിട്ടുള്ള തീറ്റിങ് കൊടുത്തിട്ട് രാജകീയ പ്രൗഢിത്വത്തോടുകൂടി നിൽക്കുന്നു. ഭക്ഷണരീതി പുല്ല്, മുതിര, വൈക്കോല്, പിന്നെ കുതിര മസാല പറഞ്ഞ മരുന്ന് കൊടുക്കും, കോഴി കൊടുക്കും, കോഴിമുട്ട കൊടുക്കും, അരിഷ്ടം കൊടുക്കും. ഇത് ഓടിന്റെ തൊട്ട് മുന്നേ വേറെ എക്സ്ട്രാ കൊടുക്കണ്ടോ? ഒന്നും കൊടുക്കൂല. അല്ലാതെ അത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന എനിക്ക് മനസ്സിലായി സംഗതി. അത് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, കമ്മിറ്റി അതിനെ കണ്ടിട്ടാക്കും, അങ്ങനെ പുറത്താക്കും. ഇതൊരു ചരിത്രം ഉണ്ടായിട്ടില്ല കേട്ടോ, നമ്മളെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല. കഴിഞ്ഞില്ലേ പരിപാടി? കഴിഞ്ഞോ? ഒരുകാര് എന്താണ് കഴിഞ്ഞോ? ഇതിപ്പോ എന്താ, എന്തിന്റെ ഭാഗമായിട്ടുള്ള പുട്ടാണ്? റയൽപൂട്ട്. ഇനിയിപ്പോ എങ്ങനെ കൊറോണ ഇതിന് ക്രൈസ് ആണ്? ഇത് മറ്റേ എങ്ങനെയാണ്, കഴിഞ്ഞ പ്രാവശ്യം കാര കപ്പ് അടിച്ച് നിങ്ങളെ കളയണോ? നിങ്ങൾ ഓരോ നിങ്ങൾ വിളിക്കല അവര് ഓരോ കണ്ണ് കൂട്ടാൻ നമ്മൾ വിളിക്കും വിളിക്കും. ഇതുപോലത്തെ ഫുട്ബോളൊക്കെ കളിക്കണ മാതിരിയുള്ള ഒരു ക്രേസ്, ആവേശം അത്രേ. ഇനി നഷ്ടം ഉണ്ടാവും, കാരണം പേരെടുക്കാം പറഞ്ഞ ലക്ഷങ്ങൾ വെല്ലണ്ട കന്നാണ്. ഒരു 50 ലക്ഷം 60 ലക്ഷം ജയിച്ചു കഴിഞ്ഞാൽ വില കൂടുതലേ, അത്ര വില. ഇങ്ങനത്തെ ആളുകൾ കൂട്ടിക്കാണ്ടൊക്കെ കൊണ്ടുവന്ന് വിൽക്കണ അത്ര. അതുപോലൊക്കെ വലിയ ആളുകളെ കന്നൊക്കെ അതുപോലത്തെ വാങ്ങിക്കാണ്ട്. നമ്മൾ അബ്ദുൽ സമദ് കുട്ടിമോ എന്ന് പറയുന്ന ആളെ കൂടെയാണ്, അയാളാണ് അധിക കാളന്റെ കൂടെ ഉണ്ടാവാറുള്ളതാണ്. നമ്മളെ കാളപ്പൂട്ടനാള് അവിടുന്നുള്ള വിവരോ മാസ്റ്റേ. കൊറേ ഫാൻസ് ഉണ്ട് ആക്കി ബോഡി നോക്കി. എത്ര നേരം ആയുസ് ഉണ്ടാവും? ആയുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം എത്ര ഓടിക്കുന്ന 20 ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതില് നമ്മളെ റണ്ണിങ് ഫീൽഡിൽ അതിന് മാത്രം നിൽക്കൂല. എത്ര വർഷം? ഇപ്പോഴത്തെ കാലത്ത് തീർത്തും നിൽക്കൂല. പഴയ കാലത്ത് വരെ ഞങ്ങളൊക്കെ അന്ന് പൂട്ടിയിരുന്ന ആ കാലത്തൊക്കെ ഒരു 10 കൊല്ലമൊക്കെ നിന്നിരുന്നു. ഇപ്പൊ അതില്ല, ഇപ്പൊ ഓവർ സ്പീഡ് കൊടുക്കില്ല. ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞേക്കാം, മറ്റേ നല്ല ഓടി ജയിച്ച കന്നിന് വില കൂടുതൽ കിട്ടും. ഒരു ജോഡിക്ക് 32 ലക്ഷം. ജോഡി ചേണാണ് കന്ന് വാങ്ങുക, അങ്ങനെ ഉണ്ടോ? അതല്ല, ഇപ്പൊ നമ്മളെ കന്ന് ഇവിടെ പൂട്ടി, അതിലിപ്പോ കാളപ്പം പോകാൻ ആവശ്യമുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ തിരിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ വേറെ ഒന്ന് കണ്ടുവെച്ചിട്ടുണ്ട്. കാളപ്പൂട്ടിനെ പറ്റി നമുക്ക് നല്ലൊരു വിവരം കിട്ടി, ഇതുവരെ അറിയപ്പെടാത്ത കുറെ വിവരങ്ങൾ കിട്ടി. അതിന്റെ ചരിത്രം ഇതെങ്ങനെ സംഭവിച്ചിരുന്നത്, തീർച്ചയായും സൗഹൃദപരമായിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വാശി ഉണ്ട്, വാശി വരെ മത്സരം എന്നും വേണമെങ്കിലും പറയാം. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു. താങ്ക് യു. അതെന്താ ചെയ്യണത് ഒന്ന് പറയാ. അത് കൊയങ്ങി തന്നെ പത് ഒഴിവാക്കുകയാണല്ലേ. അല്ല, കാളപ്പൂട്ടിന്റെ എൻഡിങ് ആണ്. എൻഡിങ് കുളിപ്പിക്കുകയാണ്, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അതിനെ കുളിപ്പിക്കുകയാണ്. പുതിയ തലമുറ ഇതാണ്, നമ്മൾ പുതിയ തലമുറ കേട്ടോ. നീ വെച്ചാണ് നമ്മളീ മുപ്പര് പറഞ്ഞ മാതിരി ഈ കലയെ നിലനിർത്തിക്കൊണ്ടുള്ള തലമുറയാണ്. കൂട്ടി കഴിഞ്ഞിക്കാ, ഇനി ഭക്ഷണം കൊടുക്കോ. നാടൻ ഭക്ഷണം കൊടുക്കും നമ്മളെ.
കുത്തും ആൾക്കാരെ ഓൾക്ക് ദേശം ആരൊക്കെയാണ്. ഇതിപ്പോ രണ്ടു വയസ്സായിട്ടില്ല, ചെറിയ കുട്ടിയാണ്, പ്രായമാണ്, വലിപ്പത്തിനെ നോക്കണ്ട. പല്ലിന്റെ നീ ഇതൊക്കെ പറയാല്ലതാണ്. ഇത് ചെറിയ ചെറിയ പ്രായം തന്നെ. പല്ല് എത്ര പല്ലുണ്ട് അതിനനുസരിച്ച് കുറക്കേ കൂട്ടേ. എട്ട് പല്ലുണ്ടെങ്കിൽ എത്ര വയസ്സ് നമുക്ക് തന്നെ.